Dear students, today we will discuss the fifth chapter in part 2. Today we are going to discuss planets in the solar system. Previously we discussed solar system, satellite, orbit, planet, etc. We discussed about satellite yesterday. What is satellite? ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇങ്ങനെയാണ് ഭൂമിയെ വലം വെക്കുന്ന ചന്ദ്രനെയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഭൂമി എന്താണ്? ഒരു ഗ്രഹമാണ്. ചന്ദ്രൻ ഒരു സാറ്റലൈറ്റ്, അതായത് ഉപഗ്രഹവും. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഈസ് Earth is planet, moon is satellite. Then moon is satellite of the earth. Then next we will discuss planets in the solar system. ഏതെല്ലാമാണ് solar സിസ്റ്റത്തിലെ planets? നമ്മൾ ആ പ്ലാനറ്റ്സിൻ്റെ പേരുകൾ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ അല്ലേ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പ്ലാനറ്റ് ഈസ് മെർക്കുറി. മെർക്കുറി നോ സാറ്റലൈറ്റ്, സ്മോളസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചെറിയ ഗ്രഹം, അതാണ് മെർക്കുറി. നോ സാറ്റലൈറ്റ്, മെർക്കുറിക്ക് സാറ്റലൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് മെർക്കുറി. ദെൻ നെക്സ്റ്റ് മാർസ്, അതായത് ചൊവ്വ. ചൊവ്വേനെ നമ്മൾ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ചുവന്നതായിട്ടാണ് അതിനെ കാണുന്നത്. മാർസിന് ടു സാറ്റലൈറ്റ് ഉണ്ട്, രണ്ട് ഉപഗ്രഹങ്ങളുണ്ട്. ട്രേസസ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഏൻഷ്യന്റ് ടൈം ഡിസ്കവേർഡ്. ചൊവ്വയിൽ പണ്ട് ജലം ഒഴുകിയതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് എർത്ത്. എർത്ത് എങ്ങനെയാണ്? നമ്മൾ നീലഗ്രഹം എന്നാണ് എർത്തിനെ അറിയപ്പെടുന്നത് അല്ലേ. ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. അതാണ് നമ്മൾ ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ഒരു ഗ്രഹം ഏതാണ്? എർത്താണ്. ദി ഓൺലി പ്ലാനറ്റ് വെയർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഗ്രഹം ഏതാണ്? എർത്താണ്. വൺ സാറ്റലൈറ്റ് ഈസ് മൂൺ. നമ്മൾ പറഞ്ഞു ഒരേ ഒരു ഉപഗ്രഹം, എർത്തിൻ്റെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ്? മൂണാണ്. നെക്സ്റ്റ് പ്ലാനറ്റ് ഏതാണ്? വീനസ്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, തിളങ്ങുന്ന ഗ്രഹം, കണ്ടില്ലേ, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം, ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. നോ സാറ്റലൈറ്റ്, വീനസിന് സാറ്റലൈറ്റുകളൊന്നും ഇല്ല. നെക്സ്റ്റ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ മോർ ദാൻ എ ഡസൺ സാറ്റലൈറ്റ്, ഒന്നിലധികം സാറ്റലൈറ്റുകളുള്ള ഒരു ഗ്രഹമാണ് ഇത്, നെപ്റ്റ്യൂൺ. 164 years ടു റിവോൾവ് അറൌണ്ട് ദി സൺ. സണ്ണിന് നെപ്റ്റ്യൂണെ വലം വെക്കാൻ 164 വർഷം വേണ്ടി വരും എന്നാണ് പറയുന്നത്. യുറാനസ്, മോർ ദാൻ 25 സാറ്റലൈറ്റ്. യുറാനസിന് 25 സാറ്റലൈറ്റ് ഉണ്ട്. യുറാനസ് മോർ ദാൻ 25 സാറ്റലൈറ്റ്സ്. 25-ലധികം ഉപഗ്രഹങ്ങൾ യുറാനസിനുണ്ട്. 84 years ടു റിവോൾവ് അറൗണ്ട് ദി സൺ. യുറാനസിന് സൂര്യനെ വലം വെക്കാൻ 84 വർഷം വേണ്ടി വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സാറ്റേൺ. സാറ്റേൺ പറഞ്ഞാൽ ശനി. ഹാസ് റിങ്സ് അറൗണ്ട്, ചുറ്റും വലയങ്ങളുള്ള ഒരു ഗ്രഹമാണ് ഇത്, സാറ്റേൺ എന്ന് പറയുന്നത്. മോർ ദാൻ 30 സാറ്റലൈറ്റ്. സാറ്റേന് 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സാറ്റേൺ ഹാസ് റിങ്സ് അറൗണ്ട് മോർ ദാൻ 30 സാറ്റലൈറ്റ്, 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. നെക്സ്റ്റ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ പറഞ്ഞ വ്യാഴം. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത്, ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൂപ്പിറ്ററാണ്, വ്യാഴമാണ്. മോർ ദാൻ 60 സാറ്റലൈറ്റ്, 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. 12 years ടു റിവോൾവ് അറൗണ്ട് ദി സൺ. സൂര്യനെ വലം വെക്കാൻ 12 years, 12 വർഷം എടുക്കുന്നുണ്ട്. ദെൻ ജൂപ്പിറ്റർ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, മോർ ദാൻ 60 സാറ്റലൈറ്റ്,
12 വേസ് ടു റിവോൾവ് അറൌണ്ട് ദി സൺ. വലിയ ഏറ്റവും വലിയ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നതാണ്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. 12 ഇയേഴ്സ് വേണം സൂര്യനെ വലം വെക്കാൻ. ഇപ്പോൾ ദ ഓൺലി സ്റ്റാർ ഇൻ ദി സോളാർ സിസ്റ്റം ഈസ് സൺ. ഒരേ ഒരു നക്ഷത്രമാണ് സോളാർ സിസ്റ്റത്തിലെ സൺ എന്ന് പറയുന്നത്. ദെൻ ഏതെല്ലാമാണ് പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം? ഫസ്റ്റ് നെപ്റ്റ്യൂൺ, യുറാനസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, മെർക്കുറി, വീനസ്, സൺ, എർത്ത്, മാർസ്. ഇറ്റീസ് ചാനലിൽ ഒരു വർക്ക് തന്നിരുന്നു. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം, ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണ് സോളാർ സിസ്റ്റത്തിലേക്ക്? ഏതാണ്? ജൂപ്പിറ്റർ. ദി ഓൺലി പ്ലാനറ്റ് വേർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ്. ഒരു പ്ലാനറ്റിൽ മാത്രമേ ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൂ. ഏതിലാണത്? എർത്ത്, ഭൂമി അല്ലേ. പ്രൈസസ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഏൻഷ്യന്റ് ടൈം ഡിസ്കവേർഡ്. പുരാതന കാലം മുതൽക്ക് തന്നെ വെള്ളം ഒഴുകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? മാർസ്. ഏതാണ്? ചൊവ്വ. സാറ്റലൈറ്റ് ഹാസ് റിംഗ് റൗണ്ട്. പ്ലാനറ്റിന് ചുറ്റും വലയങ്ങളുള്ള ഒരു ഗ്രഹം ഏതാണ്? സാറ്റേൺ അല്ലേ, ശനി. പ്ലാനറ്റ് ടേക്ക് 84 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദി സൺ. സൂര്യനെ വലം വെക്കാൻ 84 ഇയേഴ്സ് എടുക്കുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. സ്മോളസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? മെർക്കുറി അല്ലേ. ഹോട്ടസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, ചൂടുള്ളതും തിളങ്ങുന്നതുമായ ഗ്രഹം ഏതാണ്? വീനസ്. പ്ലാനറ്റ് ടേക്സ് 164 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദി സൺ. 164 വർഷം സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന പ്ലാനറ്റ് ഏതാണ്? നെപ്റ്റ്യൂൺ. അപ്പോൾ ഇത്രയുമാണ് അതിൽ തന്നിട്ടുള്ളത്. അത് അതിൽ എഴുതി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഗലീലിയോ ഗലീലി. AD 1564 ടു 1642 ഇയേഴ്സ്. ഈ വർഷങ്ങൾ, ഈ നൂറ്റാണ്ടുകളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ആളാണ് ഗലീലിയോ ഗലീലി. ഇറ്റാലിയൻ ഫിസിസ്റ്റ്, ആസ്ട്രോണമർ, മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിലോസഫർ. ആരൊക്കെയാണ് ഇയാള്? ഇറ്റാലിയൻ ഫിസിസ്റ്റ്. ഫിസിസ്റ്റ് പറഞ്ഞാൽ ഊർജ തന്ത്രജ്ഞൻ, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പിന്നെ ആസ്ട്രോണമർ, വാന നിരീക്ഷകനാണ്. പിന്നെ മാത്തമാറ്റീഷ്യൻ, മാത്സുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പിന്നെ ആൻഡ് ഫിലോസഫർ, ഫിലോസഫർ പറഞ്ഞ എന്താണ്? തത്വചിന്തകൻ കൂടിയാണ്. സ്റ്റാർട്ടഡ് ഒബ്സർവിങ് സ്കൈ വിത്ത് എ സെൽഫ് മെയ്ഡ് ടെലിസ്കോപ്പ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ട് സ്കൈ, ആകാശം നിരീക്ഷിക്കാൻ തുടങ്ങി. ഡിസ്കവേർഡ് 4 സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ പറഞ്ഞ വ്യാഴം എന്ന പ്ലാനറ്റിന് 4 സാറ്റലൈറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ആളാണ് ഗലീലിയോ ഗലീലി. ഐഡന്റിഫൈ ദി അതർ മെമ്പേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം ഫ്രം ദി ഡയഗ്രാം. ഈ ഡയഗ്രാമിൽ അതർ മെമ്പേഴ്സ്, സോളാർ സിസ്റ്റത്തിൽ വേറെല്ലാം മെമ്പേഴ്സ് ആണ് കാണുന്നത്. ആസ്ട്രോയിഡ് പറഞ്ഞൊരു സാധനം കാണുന്നില്ലേ? ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ ശുദ്ധ ഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ദി റോക്ക് ഫ്രാഗ്മെന്റ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ ദി ആസ്ട്രോയിഡ്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ആസ്ട്രോയിഡ് അഥവാ ശുദ്ധഗ്രഹങ്ങൾ. വൺ റയർ ഒക്കേഷൻ ദേ കം ടുവേർഡ്സ് ദി എർത്ത് ആൻഡ് പോസ് ത്രീ ടു ദി എർത്ത്. ചില അവസരങ്ങളിൽ ഇത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണി ഉണ്ടാക്കാറുണ്ട്. പിന്നെ അടുത്തതാണ് ആസ്ട്രോയിഡ് നെയിം ഐഡ. ഐഡ എന്ന് പറഞ്ഞ ഒരു ആസ്ട്രോയിഡിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. കൗതുക വാർത്തകൾ. എന്തെല്ലാമാണ് കൗതുകം ഉണർത്തുന്ന, നമ്മൾ ആകാശത്ത് കാണുന്ന വാർത്തകൾ? യുറാനസ് ഈസ് ദി റോളിംഗ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. യുറാനസ് ഈസ് ദി റോളിംഗ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. വൈൽ ആൾ ദി അതർ പ്ലാനറ്റ്സ് സ്പിൻ ലൈക്ക് ടോപ്പ്, യുറാനസ് സ്പിൻ ലൈക്ക് ദി വീൽ ഓഫ് ദി വൈക്കിൾ. എന്താണ്? സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്, അതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങളെല്ലാം പമ്പരം പോലെയാണ് കറങ്ങുന്നത്, എന്നാൽ യുറാനസ് എങ്ങനെയാണ്? കണ്ടില്ലേ, യുറാനസ് കറങ്ങുന്നത് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് പോലെയാണ്. ദി നെക്സ്റ്റ് അമേസിംഗ് ഫാക്ട്സ് എന്താണ്? ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ വീനസ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ദി സൺ റൈസസ് ഇൻ ദി വെസ്റ്റ് വേർ. അതായത് നമ്മളുടെ ഈ
ഭൂമിയിലെല്ലാം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാണ് അല്ലെ? ഈസ്റ്റില്. എന്നാൽ വീനസിന്റെ കാര്യത്തിൽ, വീനസ് എന്ന ഗ്രഹത്തിൽ സൺ റൈസസ് ഇൻ ദി വെസ്റ്റ്, സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്. ഇൻ ദി മൂൺ സ്റ്റാർ ആർ വിസിബിൾ ഡ്യൂറിംഗ് ഡേ ടൈം ആൾസോ. ഇൻ ദി മൂൺ, മൂണിൽ സ്റ്റാർ ആർ വിസിബിൾ ഡ്യൂറിംഗ് ഡേ ടൈം ആൾസോ. ഏത് നേരവും നക്ഷത്രങ്ങളെ കാണാം. നമ്മുടെ ഭൂമിയിൽ എപ്പോഴാണ് നക്ഷത്രങ്ങളെ കാണാം? രാത്രിയിൽ മാത്രമാണ് അല്ലേ? എന്നാൽ ചന്ദ്രനിൽ ഏത് ടൈമും നക്ഷത്രങ്ങളെ കാണാം. ഫോർ എ സെലസ്റ്റിയൽ ബോഡി ടു ബി കൺസിഡേർഡ് ആസ് എ പ്ലാനറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ സ്ഫെറിക്കൽ ഷേപ്പ്. അതായത് ഒരു ഗ്രഹം ആയി കണക്കാക്കണമെങ്കിൽ അത് ഒരു ഗോളാകൃതി ഉണ്ടാവണം. അതിൽ നിന്നാണ് ഒരു ആകാശഗോളം ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ, പരിഗണിക്കണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാവണം. ഷുഡ് റിവോൾവ് അറൗണ്ട് ദി സൺ, സൂര്യനെ വലം വെക്കണം. പോരാതെ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റക്കിൾ ഫ്രീ ഓർബിറ്റ്, അതിന് തനതായ ഭ്രമണപഥം വേണം. ദി സെലസ്റ്റ്യൽ ബോഡി വിച്ച് ഡു നോട്ട് ഫോളോ ദിസ് കണ്ടീഷൻ സെറ്റ് ബൈ ദി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആർ കാൾഡ് റോഫ് പ്ലാനറ്റ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയ ഈ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ശുദ്ധഗ്രഹങ്ങൾ. പ്ലൂട്ടോ ഇപ്പോൾ ഒരു ശുദ്ധഗ്രഹത്തിന്റെ പട്ടികയിലാണ്. എന്തുകൊണ്ടാണ് പ്ലൂട്ടോ ശുദ്ധഗ്രഹത്തിന്റെ പട്ടികയിലാകാൻ കാരണം? പ്ലൂട്ടോ വാസ് കൺസിഡേർഡ് പ്ലാനറ്റിൽ വെരി റീസെന്റ്ലി. ഇപ്പോൾ അടുത്ത കാലത്താണ് പ്ലൂട്ടോയെ ശുദ്ധഗ്രഹത്തിന്റെ പട്ടികയിൽ ആക്കിയത്. ദി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ വിത്ത് ഡ്രോ ഇറ്റ്സ് സ്റ്റാറ്റസ് ആൻഡ് ഡിക്ലെയർഡ് പ്ലൂട്ടോ ഹാസ് ഡ്രോഫ് പ്ലാനറ്റ് ഇൻ ഓഗസ്റ്റ് 206. ഓഗസ്റ്റ് 206ലാണ് പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിക്കുന്നത്. സച്ച് എ ഡിസിഷൻ വാസ് ഡ്യൂ ടു ദി ഫാക്ട്സ് ദാറ്റ് പ്ലൂട്ടോ ക്രോസസ് ദി ഹാബിറ്റ് ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ ആൻഡ് റിവോൾവ് അറൌണ്ട് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നെയ്മിലി സാറൻ. എന്താണ്, നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം പുറിച്ചു കടക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതും കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പ്ലൂട്ടോ ഇപ്പോൾ നമ്മളുടെ ഗ്രഹങ്ങളുടെ പട്ടികയിലില്ല. അതുവരെ 9 ഗ്രഹമാണുള്ളത്, 9 പ്ലാനറ്റ് ആണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 8 ഗ്രഹമേ ഉള്ളൂ. പ്ലൂട്ടോ ഡ്രാഫ്റ്റ് പ്ലാനറ്റിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ്, വൈ പ്ലൂട്ടോ ലോസ് ഇറ്റ്സ് പ്ലാനറ്ററി സ്റ്റാറ്റസ്. എന്തുകൊണ്ടാണ് പ്ലൂട്ടോക്ക് അതിൻ്റെ ഗ്രഹപദവി നഷ്ടപ്പെട്ടത്? ചോദ്യം എഴുതിയിട്ട് ഉത്തരം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ദി ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ വിത്ത് ഡ്രോ ഇറ്റ്സ് സ്റ്റാറ്റസ് ആൻഡ് ഡിക്ലെയർഡ് പ്ലൂട്ടോ ഹാസ് ഡ്രോ പ്ലാനറ്റ് ഇൻ ഓഗസ്റ്റ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹ സ്റ്റാറ്റ പദവിയുടെ സ്റ്റാറ്റസിൽ നിന്നും പ്ലൂട്ടോയെ ഒഴിവാക്കിയ ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് 2006. സച്ച് എ ഡിസിഷൻ വാസ് ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് ഇങ്ങനെ ഒഴിവാക്കാനുള്ള കാരണം പ്ലൂട്ടോ ക്രോസ് ദി ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിവോൾസ്, അതിന് കൂടാതെ തന്നെ റിവോൾസ് അറൗണ്ട് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നെയ്മിലി ഷാരൺ. ഷാരൺ എന്ന് പറഞ്ഞ പ്ലൂട്ടോയുടെ സാറ്റലൈറ്റ്സിനെ അത് വലം വെക്കുന്നുണ്ട്. അതാണ് ഇതിന് കാരണം. ഫോർ എ സെലസ്റ്റ്യൽ ബോഡി ടു കൺസിഡർ ടു ബി കൺസിഡേർഡ് ആസ് എ പ്ലാനറ്റ് ഇറ്റ് ഷുഡ് ഹാവ് സ്ഫെറിക്കൽ ഷേപ്പ്, അതിനൊരു ഗോളാകൃതി ഉണ്ടാവണം. ഒരു ആകാശഗോളം ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ അതിനൊരു ഗോളാകൃതി ഉണ്ടാവണം. പക്ഷേ പ്ലൂട്ടോക്ക് ഗോളാകൃതി ഉണ്ട്, പക്ഷെ എന്താണ്? ഷുഡ് റിവോൾവ് അറൗണ്ട് ദി സൺ, സണ്ണിനെയാണ് റിവോൾവ് ചെയ്യേണ്ടത്, വലം വെക്കേണ്ടത്. പക്ഷേ പ്ലൂട്ടോ ഏതിനെയാണ് വലം വെക്കുന്നത്? റിവോൾവ് അറൗണ്ട് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നെയ്മിലി ഷാരൻ. ഷാരൻ എന്ന് പറഞ്ഞ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തെയാണ് പ്ലൂട്ടോ വലം വെക്കുന്നത്. അപ്പൊ സണ്ണിനെയാണ് വലം വെക്കേണ്ടത്, അതുകൊണ്ടാണ് പ്ലൂട്ടോയെ ഒഴിവാക്കിയത്. പിന്നെന്താണ്, പ്ലൂട്ടോ ക്രോസ് ദി ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റക്കിൾ ഫ്രീ ഓർബിറ്റ്, അതായത് ഒരു തടസ്സമില്ലാത്ത ഫ്രീ ഓർബിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നോട്ട് ബുക്കില് നെപ്റ്റ്യൂൺ എഴുതിയിട്ട് അതിൻ്റെ സണ്ണിനെ റിവോൾവ് ചെയ്യാനുള്ള സമയം, എത്ര ഉപഗ്രഹം ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ഗ്രഹത്തിൻ്റെയും എത്ര ഉപഗ്രഹങ്ങളുണ്ട്,
സണ്ണിനെ വളം വെക്കാന് റിവോൾവ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ട് അതും എഴുതണം എല്ലാ ഗ്രഹത്തിൻ്റെയും. അതിന് പുറമെ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും കൂടി എഴുതണം. ഓക്കെ. ആസ്ട്രോയിഡ് ആസ്ട്രോയിഡ് ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ് അതും കൂടി എഴുതണം. ആസ്റ്ററോയിഡ് ബിറ്റ്വീൻ വിച്ച് പ്ലാനറ്റ് ഏത് പ്ലാനറ്റുകൾക്കിടയിലാണ് ആസ്റ്ററോയിഡ്സ് ഉള്ളത് എന്ന് എഴുതി വെക്കണം. ദി റോക്ക് ഫ്രാഗ്മെൻറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദി സൺ ഈസ് ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ ആസ്റ്ററോയിഡ്സ്. മാർഷിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ആസ്റ്ററോയിഡ് അഥവാ ശുദ്ധഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എഴുതാനുള്ളത്.